ദേശീയവാദത്തിനൊപ്പം അല്ലെങ്കിൽ ദേശീയവാദത്തിനേക്കാൾ ദേശസ്നേഹത്തിനേക്കാൾ മുകളിൽ പ്രാദേശികവാദവും പ്രാദേശിക സ്നേഹവും ഒക്കെ നിലനിൽക്കുന്ന ചില പ്രദേശങ്ങളുണ്ട്. അത്തരത്തിലുള്ള ചില സംസ്ഥാനങ്ങളൊക്കെ ഉണ്ട്. അത്തരത്തിലുള്ള ഏറ്റവും വലിയൊരു വികാരമാണ് മറാത്ത വികാരം. ആ മറാത്ത വികാരം മുതലെടുത്ത് രൂപം കൊണ്ട രാഷ്ട്രീയ പാർട്ടിയാണ് ശിവസേന എന്ന് പറയുന്നത്. ശിവസേനയുടെ ശക്തിയും ഈ മറാത്തവാദം തന്നെയാണ്. മറാത്തവാദം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദ്രാവിഡവാദം നമ്മുടെ നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട ശക്തമായ വാദമാണ്. ഈ ദ്രാവിഡ രാഷ്ട്രീയം എന്ന് പറയുന്നത് വളരെ അടിത്തറയുള്ളതാണ്. ഈ ദ്രാവിഡ രാഷ്ട്രീയത്തിൽ ഊന്നിയാണ് തമിഴ്നാട് എപ്പോഴും പ്രവർത്തിക്കുന്നത്. തമിഴ്നാട്ടിലെ ദ്രാവിഡ മുന്നേറ്റ കഴിവും അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴിവും നമുക്കറിയാം, രണ്ട് പാർട്ടികളാണ് അവിടെയുള്ളത്. നമ്മുടെ ദേശീയ പാർട്ടികൾക്ക് അവിടെ യാതൊരു സ്ഥാനവും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇത്തരത്തിൽ പ്രാദേശികവാദം അല്ലെങ്കിൽ ദ്രാവിഡവാദത്തിൽ അടിയുറച്ചു നിൽക്കുന്ന തമിഴ്നാടിനെ രണ്ട് സംസ്ഥാനമായി മാറ്റണം അല്ലെങ്കിൽ രണ്ട് സംസ്ഥാനമായി വിഭജിക്കണം എന്ന് പറഞ്ഞ് പണിവാങ്ങിയിരിക്കുകയാണ് ബി ജെ പിയുടെ മുതിർന്ന നേതാവ്. ഇപ്പോൾ ബി ജെ പി എം എൽ എ നൈനാർ നാഗേന്ദ്രയാണ് തമിഴ്നാടിനെ വിഭജിക്കണമെന്ന ഒരു വാദം ഉയർത്തി, അല്ലെങ്കിൽ അത്തരം ഒരു ആവശ്യം ഉയർത്തി രംഗത്ത് വന്നിരിക്കുന്നത്. പാണ്ഡിനാട് പല്ലവിനാട് എന്നീ രണ്ട് സംസ്ഥാനങ്ങളായി തമിഴ്നാടിനെ വിഭജിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. 234 നിയമസഭാ സീറ്റുകളാണ് തമിഴ്നാട്ടിലുള്ളത്. അത് 117 സീറ്റുള്ള രണ്ട് സംസ്ഥാനങ്ങളായി വിഭജിക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. ആന്ധ്രാപ്രദേശിനെ വിഭജിച്ച് രണ്ട് സംസ്ഥാനമാക്കിയതുപോലെ തെലങ്കാനയും ആന്ധ്രാപ്രദേശും, അതുപോലെ തന്നെ കാശ്മീരെ വിഭജിച്ച് ലഡാക്ക് കാശ്മീർ എന്നീ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കിയതുപോലെ തമിഴ്നാടിനെ ഇങ്ങനെ പാണ്ഡിനാട് പല്ലവിനാട് എന്നിങ്ങനെ രണ്ടായി തിരിച്ച് തമിഴ്നാട് എന്ന ആ പേര് തന്നെ ഇല്ലാതാക്കണമെന്ന് വാദമുയർത്തിയ ബി ജെ പി നേതാവ് നൈനാർ നാഗേന്ദ്രനെതിരെ വളരെ ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ഡി എം കെ അടക്കമുള്ള തമിഴ് പ്രാദേശികവാദം ഉന്നയിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇപ്പോൾ വളരെ ശക്തമായ രീതിയിൽ ഇദ്ദേഹത്തിനെതിരെ രംഗത്തെത്തി കഴിഞ്ഞു. ബി ജെ പിയുടെ ഈ നിലപാടിനെതിരെ വളരെ വലിയ രീതിയിലുള്ള എതിർപ്പാണ് തമിഴ്നാട്ടിൽ ഉയർന്നു വന്നിരിക്കുന്നത്. ഇദ്ദേഹത്തെ കയ്യിൽ കിട്ടിയാൽ, അല്ലെങ്കിൽ ഇത്തരം വാദങ്ങൾ ഉന്നയിക്കുന്ന ബി ജെ പിക്കാരെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ തല്ലി ഓടിക്കുമെന്നാണ് തമിഴ് പ്രാദേശികവാദം ഉന്നയിക്കുന്ന രാഷ്ട്രീയ നേതാക്കളും അതുപോലെ തന്നെ അത്തരത്തിലുള്ള അണികളും എല്ലാം പറയുന്നത്. ഭരണം ഞങ്ങളുടെ കയ്യിലാണ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിചാരിച്ചാൽ എന്തും നടക്കുമെന്നാണ് ഈ ബി ജെ പി എം എൽ എ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ബി ജെ പിയെയും അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഒക്കെ വളരെ ശക്തമായി എതിർക്കുന്ന ഒരു ജനസമൂഹമാണ് തമിഴ്നാട്ടിലുള്ളത്. കാലങ്ങളായി ബി ജെ പി അവിടെ തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കുവാൻ നോക്കുന്നുണ്ടെങ്കിലും ഇതുവരെ അവർക്ക് സ്വാധീനം ഉറപ്പിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ജയലളിതയുടെ മരണത്തിന് ശേഷം അണ്ണാ ഡി എം കെ ശിഥിലീകരിച്ച് ആ വഴിക്ക് ഒരു സ്വാധീനം ഉറപ്പിക്കുവാൻ ബി ജെ പി ശ്രമിച്ചിരുന്നുവെങ്കിലും അവരുടെ ആ ശ്രമങ്ങളും നടന്നിരുന്നില്ല. ബി ജെ പിയെ അത്ര വളരെ വലിയ രീതിയിൽ എതിർക്കുന്ന ഒരു ജനസമൂഹമാണ് അവിടെയുള്ളത്. ഹൈന്ദവ ഭൂരിപക്ഷ പ്രദേശമാണ് തമിഴ്നാടെങ്കിലും സംഘപരിവാർ ശക്തികളെ അവർ നല്ല രീതിയിൽ എതിർക്കുന്നുണ്ട്. അത്തരത്തിൽ എതിർക്കുന്നതിന്റെ കാരണം മറ്റൊന്നുമല്ല, അവരുടെ ദ്രാവിഡ രാഷ്ട്രീയമാണ്, അവരുടെ ദ്രാവിഡ പാരമ്പര്യമാണ്. ഈ ദ്രാവിഡ പാരമ്പര്യത്തെ വെട്ടിമുറിക്കണമെന്ന് പറഞ്ഞാൽ നമുക്കറിയാം തമിഴന്മാരുടെ വികാരം എന്താണെന്ന്, തമിഴന്മാർ വെറുതെ ഇരിക്കില്ല എന്നതാണ് സത്യം. ഈ തമിഴ് വികാരത്തെ ആളിക്കത്തിക്കുവാനുള്ള നടപടിയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രകോപനമാണ് ഇപ്പോൾ ബി ജെ പി നേതാവ് നടത്തിയിരിക്കുന്നത്. എന്തായാലും ബി ജെ പി നേതാവിന്റെ ഈ പ്രസ്താവന വളരെ വലിയ വിവാദമായി കഴിഞ്ഞിരിക്കുന്നു. തമിഴ്നാടിനെ ഇളക്കി മറിക്കുന്ന രീതിയിലേക്ക് ആ വിവാദം എത്തിയിരിക്കുകയാണ്. സംഘപരിവാർ നേതാക്കന്മാർ ഇത്തരം വാദങ്ങളുമായി ഇനി വന്നിട്ടുണ്ടെങ്കിൽ, പറഞ്ഞത് പറഞ്ഞു, ഇനി വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിന്റെ പ്രത്യാഘാതം അവർ നേരിടേണ്ടി വരുമെന്നാണ് ദ്രാവിഡ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾ ബി ജെ പിക്ക് നൽകുന്ന മുന്നറിയിപ്പ്.